റെയിൽവേ ജീവനക്കാർക്ക് 78 ദിവസത്തെ ശമ്പളം ബോണസായി നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനം. മനസ്സറിഞ്ഞ് അധ്വാനിക്കുന്നവർക്ക് എന്നും ആ പരിഗണന കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട്. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. ഈ വർഷവും ഏകദേശം 11.72 ലക്ഷം നോൺ ഗസറ്റഡ് റെയിൽവേ ജീവനക്കാർക്ക് 78 ദിവസത്തെ വേതനത്തിന് തുല്യമായ PLB തുക നൽകും. ബോണസ് തീയതി സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഓരോ വർഷവും ദുർഗാപൂജ, ദസറ അവധികൾക്ക് മുമ്പാണ് അർഹരായ റെയിൽവേ ജീവനക്കാർക്കുള്ള PLB തുക നൽകുന്നത്. ഉൽപാദനക്ഷമതയുമായി ബന്ധപ്പെട്ട ബോണസായാണ് ഇത്രയും തുക ലഭിക്കുക. 2.5 മാസത്തിലേറെ വരുന്ന ശമ്പളമാണ് ഇതിലൂടെ ജീവനക്കാർക്ക് ലഭിക്കുക. രാജ്യത്ത് 11.72 ലക്ഷത്തോളം പേർ റെയിൽവേയിൽ ജീവനക്കാരാണെന്നാണ് വിലയിരുത്തൽ. ഇവർക്ക് ബോണസ് നൽകാനായി മാത്രം 2.2857 കോടി രൂപ കേന്ദ്ര സർക്കാർ അനുവദിച്ചു. ട്രാക്ക് മെയിൻ്റെനൻസ് വിഭാഗം, ഗ്രൂപ്പ് XSC ജീവനക്കാർ, ലോക്കോ പൈലറ്റ് തുടങ്ങി എല്ലാ വിഭാഗം ജീവനക്കാർക്കും ഈ ബോണസ് ലഭിക്കും. ട്രാക്ക് പരിപാലകർ, ലോക്കോ പൈലറ്റുമാർ, ട്രെയിൻ മാനേജർമാർ, സ്റ്റേഷൻ മാസ്റ്റർ, സൂപ്പർവൈസർമാർ, ടെക്നീഷ്യന്മാർ, സാങ്കേതിക സഹായകർ, പെയിൻസ്മാൻ, മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ്, മറ്റ് ഗ്രൂപ്പ് സി ജീവനക്കാർ തുടങ്ങി വിവിധ വിഭാഗങ്ങളിലെ റെയിൽവേ ജീവനക്കാർക്കാണ് ഈ തുക നൽകുന്നത്. റെയിൽവേയുടെ പ്രകടനം മെച്ചപ്പെടുത്തുന്നതിനായി പ്രവർത്തിക്കുന്നതിന് റെയിൽവേ ജീവനക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒരു പ്രോത്സാഹനമാണ് PLB തുക. അതേസമയം റെയിൽവേ 2023-24 വർഷത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു. 1588.8 ദശലക്ഷം ടൺ ചരക്ക് കയറ്റി റെക്കോർഡിടുകയും ഏകദേശം 6.7 ബില്യൺ യാത്രക്കാരെ വഹിച്ചുകൊണ്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. ഈ റെക്കോർഡ് പ്രകടനത്തിന് നിരവധി ഘടകങ്ങൾ സംഭാവന നൽകിയിട്ടുണ്ട്. ഗവൺമെന്റ് റെയിൽവേ പ്രവേശിപ്പിച്ച റെക്കോർഡ് ക്യാമെക്സ് കാരണം അടിസ്ഥാന സൗകര്യങ്ങളിലുണ്ടായ പുരോഗതി, പ്രവർത്തനങ്ങളിലെ കാര്യക്ഷമത, മികച്ച സാങ്കേതിക വിദ്യ തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അതേസമയം 2020-21 മുതൽ 2025-26 വരെയുള്ള കാലയളവിൽ മേജർ പോർട്ട് അതോറിറ്റികളിലെയും ഡോക്ക് ലേബർ ബോർഡുകളിലെയും ഏകദേശം 20,074 ജീവനക്കാർക്ക് പ്രയോജനം ലഭിക്കുന്നതിന് ലക്ഷ്യമിട്ട് മന്ത്രിസഭ അംഗീകാരം നൽകിയ പുതുക്കിയ ഉൽപാദനക്ഷമത ലിങ്ക്സ് റിവർ പദ്ധതിയും കൂടിയുണ്ട്. മൊത്തം 200 കോടി രൂപയുടെ സാമ്പത്തിക ചെലവുള്ള ഈ പദ്ധതി ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനും തുറമുഖ ഡോക്ക് തൊഴിലാളികളുടെ ശ്രമങ്ങളെ തിരിച്ചറിയാനും ലക്ഷ്യമിട്ടുള്ളതാണ്. പ്രധാന തുറമുഖ അധികാരികൾക്ക് ഉൽപാദനക്ഷമതയുമായി ബന്ധപ്പെട്ട പുതുക്കിയ റിവാർഡ് സ്കീമിനും കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ റെയിൽവേ ശൃംഖലയാണ് ഇന്ത്യയിലുള്ളത്. ദിവസേന ലക്ഷക്കണക്കിന് ആളുകളാണ് തങ്ങളുടെ യാത്രയ്ക്കായി റെയിൽവേ ആശ്രയിക്കുന്നത്. കേന്ദ്ര സർക്കാരിന് ഏറ്റവും കൂടുതൽ വരുമാനം നേടിക്കൊടുക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഒന്നുകൂടിയാണ് റെയിൽവേ. വൈകി ഓടലിനും അപകടങ്ങൾക്കുമെല്ലാം കുപ്രസിദ്ധിയാർജിച്ചിരുന്ന റെയിൽവേ ഇപ്പോൾ അടിമുടി ന്യൂജനാണ്. വന്ദേ ഭാരത് പോലുള്ള സെമി ഹൈസ്പീഡ് ട്രെയിനുകൾ ഇന്ത്യൻ റെയിൽവേയുടെ മുഖച്ഛായ തന്നെ മാറ്റി. വെബ് ഡെസ്ക്, കർമ്മ ന്യൂസ്.